സ്വർണത്തിൻ്റെ വില ദിനം പ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വെള്ളിയാഭരണങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. പഴമയുടെ പ്രൗഢിയോടെ കുറഞ്ഞ വിലയിൽ ട്രെൻഡിംഗ് വെള്ളിയാഭരണങ്ങളുടെ കമനീയ ശേഖരമാണ് തിരുവനന്തപുരം MG റോഡിന് സമീപം റോയൽ ചെസ്റ്റ് സിൽവർ ജ്വല്ലറിയിൽ ഉള്ളത്. ഡെസ്കിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാലം എത്ര കഴിഞ്ഞാലും ശാസ്ത്രീയമായും സാങ്കേതികമായും നാം എത്ര ഉന്നതിയിലെത്തിയാലും ഇന്നലകളിലെ ചിലതെല്ലാം നമ്മെ പിൻവിളി വിളിക്കും. അപ്പോൾ നമുക്കത് കേൾക്കാതിരിക്കാനും ആവില്ല. പൊതുവേ സ്ത്രീകൾക്ക് ആഭരണങ്ങളോടുള്ള കമ്പം അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വെള്ളി ആഭരണങ്ങളോട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് MG റോഡിലുള്ള റോയൽ ചെസ്റ്റ് സിൽവർ ജ്വല്ലറിയിലാണ്. ഇവിടെ വെള്ളി ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ പർച്ചേസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഞാനതൊന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ, നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലോക്കറ്റോടുകൂടി ഒരു ചെയിനും രണ്ട് ഇയർറിങ്സുമാണ്. ഇത് ശരിക്കും പേളിൻ്റെ ഒരു ലോക്കറ്റോടുകൂടിയ ഒരു ചെയിനും അതുപോലെ പേളിൻ്റെ ഒരു രണ്ട് ഇയർറിങ്സുമാണ്. അതിനകത്ത് പേള് മാത്രമല്ല സ്റ്റോൺസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് ടൈപ്പിൽ ലോക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ചെയിനാണ്. ഇത് വളരെ ക്യാഷ്വലായിട്ട് നമ്മൾ യൂസ് ചെയ്യണ ഒരു ചെയിനാണ്. നമുക്കിത് ചുരിദാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. ഇത് ശരിക്കും ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയൊരു ലോക്കറ്റും രണ്ട് ഇയർറിങ്സുമാണ്. പക്ഷേ ഇത് നമുക്ക് ഡയമണ്ട് പോലെ ഫീൽ ചെയ്യിക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്യുവർ സിൽവറിൽ വൈറ്റ് സ്റ്റോൺ വച്ചിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. ഇത് ശരിക്കും ഏത് ടൈപ്പിലുള്ള സ്കിൻ ടോണും ആർക്കും ചേരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്, ആമമോതിരം. അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് നവരത്ന കല്ലുകൾ പതിപ്പിച്ച ആമമോതിരമാണ്. ഇത് പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ വലത് കൈൻ്റെയോ ഇടത് കൈൻ്റെയോ നടുവിരലിലോ ചൂണ്ടുവിരലിലോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരും. അടുത്തതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഴയതും പുതിയതുമായിട്ടുള്ള പാദസരങ്ങളും ഡബിൾ പർപ്പസുള്ള ഒരു വളയുമാണ്. പണ്ട് കാലത്ത് പാദസരത്തിൻ്റെ കിലുക്കമില്ലാത്ത ഒരു വീട് പോലും ഉണ്ടായിട്ടില്ല. പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഉപയോഗിച്ചിരുന്നതാണ് ഇത്തരം മുത്തുകൾ നിറച്ച് പതിപ്പിച്ച കാലിൽ പതിഞ്ഞു കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള പാദസരം. ഇന്നും അത് വീണ്ടും ട്രെൻഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കുറച്ച് തിന്നായിട്ടുള്ളതും എന്നാൽ കുറച്ച് വർക്കുകളുമുള്ള ഈ കാലത്തിന് അനുയോജ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാദസരമാണ്. ഇത് നിറച്ച് മുത്തുകൾ പതിപ്പിച്ചതും എന്നാൽ ഇതിൽ കിലുക്കമില്ലാത്തതും ധാരാളം കല്ലുകൾ പതിപ്പിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു പാദസരം. ഇതെല്ലാം ഫാൻസി പാദസരങ്ങളാണ്. നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതാണ്. ഇതിൽ ഇച്ചിരി വർക്കുള്ള വളരെ മനോഹരമായിട്ടുള്ള പാദസരമാണ്. പാദസരത്തിൻ്റെ ഒപ്പം ഞാൻ രണ്ട് വളകളൂടെ കാണിക്കാമെന്ന് പറഞ്ഞു. ഇത് ശരിക്കും മൾട്ടി പർപ്പസ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് വളയായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വളയായി കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തരുടെ കൈയുടെ വലിപ്പത്തിനനുസരിച്ച് ഇത് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. ഇത് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് റിങ്ങായിട്ടും യൂസ് ചെയ്യാം. പുരുഷന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മാലകളാണ് അത്. ഇത് സ്ഫടികം കൊണ്ടുണ്ടാക്കിയ മാല. ഇത് രക്തചന്ദനം വെച്ചിട്ടുണ്ടാക്കിയത്. ഇത് ചന്ദനം കൊണ്ടുണ്ടാക്കിയത്. ഇത് രുദ്രാക്ഷത്തിൻ്റെ മാല. ഇത് തുളസിമാല. വിലക്കുറവും ട്രെൻഡി ലുക്കുമാണ് വെള്ളി ആഭരണങ്ങളെ യുവജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ശരീരത്തിന് ഒട്ടും ഹാനികരമല്ലാത്തൊരു ലോഹമാണ് വെള്ളിയെന്ന് വൈദ്യശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒരുപോലെ പ്രതിപാദിക്കുന്നു. മരുന്നുകളിലും മെഡിക്കൽ ഉപകരണങ്ങളിലും വെള്ളി ഉപയോഗിക്കുന്നതായി തെളിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വെള്ളി ഒരു പണത്തൂക്കം മുന്നിൽ തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും തിരുവനന്തപുരം MG റോഡിലുള്ള റോയൽ ചെസ്റ്റ് സിൽവർ ജ്വല്ലറിയിൽ വരിക, പർച്ചേസ് ചെയ്യുക.